4 പതിറ്റാണ്ട് നീണ്ട മുറവിളിക്ക് ശേഷം പരശുരാം എക്സ്പ്രസ്സിന് കാസർഗോഡ് ചെറുവത്തൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ. ജില്ലയിൽ വരുമാനത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെറുവത്തൂരിൽ പരശുരാം എക്സ്പ്രസ്സിന് ഇതുവരെയും സ്റ്റോപ്പ് അനുവദിച്ചിരുന്നില്ല. ജനപ്രതിനിധികളും വിവിധ സംഘടനകളും യാത്രക്കാരും നാട്ടുകാരും നടത്തിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പരശുരാമിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റേസ് ചെയർമാൻ പി കെ കൃഷ്ണദാസ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയപ്പോൾ പരശുരാം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുമെന്ന കാര്യം പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു. റെയിൽവേയുടെ തുടക്കത്തിൽ എല്ലാ ട്രെയിനുകളും ചെറുവത്തൂരിൽ നിർത്തുമായിരുന്നു. റെയിൽവേക്ക് വെള്ളം നൽകുന്ന വാട്ടറിംഗ് സ്റ്റേഷനായിരുന്നു ചെറുവത്തൂർ. കൽക്കരി വണ്ടിക്ക് പകരം ഡീസൽ വണ്ടികളായി മാറിയതോടെ ഓരോ ട്രെയിനുകൾക്കും സ്റ്റോപ്പുകൾ ഇല്ലാതായി. മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പലതവണ അപേക്ഷിച്ചിട്ടും ചെറുവത്തൂരിന്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിരവധി പോരാട്ടങ്ങളും അതുപോലെ തന്നെ നിരവധി ആളുകളുടെ അപേക്ഷയും പരിഗണിച്ച് ഇന്ന് റെയിൽവേ വകുപ്പ് ചെറുവത്തൂരിൽ ഒരു സ്റ്റോപ്പ് ഈ പരശുരാം എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. ആ സ്റ്റോപ്പ് അനുവദിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊള്ളുന്നു. ചെറുവത്തൂരിന് പുറമെ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പീലിക്കോട്, കയ്യൂർ, ചീമേനി, കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടപ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് ചെറുവത്തൂർ. സ്റ്റോപ്പ് അനുവദിക്കാത്തതുമൂലം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പയ്യന്നൂരിലോ നീലേശ്വരത്തോ എത്തിയാണ് യാത്രക്കാർ പരശുരാം എക്സ്പ്രസിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ചെറുവത്തൂരിൽ പുതിയ സ്റ്റോപ്പ് അനുവദിച്ചതോടെ വിവിധ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് യാത്രക്കാർക്ക് ഇത് അനുഗ്രഹമായും മാറും. പരശുരാം എക്സ്പ്രസ് സർവീസ് തുടങ്ങിയ കാലം മുതലുള്ള ആവശ്യം റെയിൽവേ പരിഗണിച്ചിട്ടുള്ള ആഹ്ലാദത്തിലാണ് ചെറുവത്തൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും യാത്രക്കാർ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.